ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റായിട്ടൊരു ചായ മാത്രമാണ് കുടിക്കുന്നത്. ഇപ്പോൾ കുട്ടികളൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചായയും കുടിച്ചിട്ട് വീഡിയോയിലോട്ട് പോകാം. ഞാനിന്ന് രാവിലെ തന്നെ ഈ ചായയൊക്കെ ഒന്ന് ചൂടോടുകൂടി കുടിച്ചിട്ട്, നല്ല മഴയുള്ള സമയമാണല്ലോ, അപ്പോൾ ഇതും കൂടി കുടിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറിയാണ് രാവിലെ തന്നെ വെച്ചത്. എന്നാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ്. പിന്നെ അതിലേക്ക് വേറെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു ചിക്കൻ്റെ മുളക് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നല്ലൊരു ചിക്കൻ്റെ മുളകും നെയ്ച്ചോറൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ വേഗം ചിക്കൻ്റെ കറിയൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചു. ഇത് സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാനിതിൽ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇത് വളരെ സിമ്പിളാണ് വെക്കാനായിട്ട്. അത്ര തന്നെ ടേസ്റ്റുമാണിത്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ രാവിലത്തേക്ക് നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടിനും നല്ല ടേസ്റ്റാണ്, മുളക് ആയതുകൊണ്ട്. അപ്പോൾ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് ഒരു ഈസി മെത്തേഡിലുള്ള ഒരു നെയ്പ്പത്തലാണ്. എൻ്റെ മമ്മയാണ് ഈ നെയ്പ്പത്തലിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് തേങ്ങയും പച്ചരിയും കൂടി അരച്ചിട്ട് അതിലേക്ക് നമുക്കിഷ്ടമുള്ള പൊടികൾ ചേർക്കാം. റവ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത് ഞാനിവിടെ കുറച്ച് റവയും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ആണ് ഈ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് ഈ നെയ്പ്പത്തിരി. അത് അരി വേറെ തന്നെ പൊടിച്ച് വെക്കുന്നതാണ്. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ പൊടിക്കൂലേ, അതുപോലെ പൊടിച്ചിട്ടാണ് ഈ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത്. ഈ പച്ചരിയിലോട്ട് ഈ പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെയും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് കൂടി റെഡിയാക്കി വെച്ചിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുട്ടികളൊന്നും എണീക്കാത്തത് കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയി. എൻ്റെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. പച്ചക്കറി എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് മുളകും അതുപോലത്തെ സാധനങ്ങൾ ഇപ്പോൾ ഒന്നുമില്ല, കുറച്ച് മുമ്പൊക്കെ എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പച്ചമുളകൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ഫ്രഷായിട്ട് തന്നെ പറിച്ചെടുക്കാം പച്ചമുളകൊക്കെ. നല്ല ടേസ്റ്റാണ്. മീൻ കറിക്കൊക്കെ ഈ പച്ചമുളക് ഇട്ടാൽ ആ മീൻ കറി തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് പച്ചമുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കുറച്ച് എല്ലാം അതിൻ്റെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് കുറച്ചേ ഉള്ളൂ. അതൊക്കെ പറിച്ചെടുത്തിട്ട് പിന്നെ എൻ്റെ കുറച്ച് പയറിൻ്റെ ഒക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. പയർ നട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ പയർ. ഇതൊരു ചെറുനാരങ്ങൻ്റെ തൈയാണ്. അപ്പോൾ കറിവേപ്പിലയും കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്ത് സാധനമായാലും നല്ല ടേസ്റ്റല്ലേ അതൊക്കെ. ഇത് കാന്താരി മുളകിൻ്റെ തൈയാണ്. ഇതിൽ നിറയെ കാന്താരി മുളക് ഉണ്ടാകാറുണ്ട്. ഇത് കൂർക്കച്ചപ്പല എന്നൊക്കെ പറയും. ഇവിടെ സാമ്പ്രാണി എന്നാണ് നമ്മൾ പറയൽ. ഇത് കുട്ടികൾക്കൊക്കെ ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ, പനിയൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നതാണ്. ഇതൊരു കാന്താരി മുളകിൻ്റെ തൈ കൂടി ഉണ്ട് ഇവിടെ. അതിലും നന്നായിട്ട് പിടിക്കാറുണ്ട്. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ രണ്ട് തൈകളെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് റൂട്ട് വരാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ അടിയിൽ വേര് വരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് വെച്ചത്. അത് മൂന്നാല് ദിവസത്തിന് ശേഷം വേര് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ കുഴിച്ചിട്ട് കൊടുക്കുകയാണ്. അത് കുറച്ച് വളമൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെ പുറത്തൊക്കെ കുറേ പച്ചപ്പൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിവിടെ സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും മാക്സിമം ഞാൻ ഉള്ളത് വെച്ചിട്ട് എല്ലാം ചെയ്യാറുണ്ട് ഇതിൽ. ഇവിടെ
ഇത് ഇതിലേക്ക് നട്ടുകൊടുക്കാം. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് നട്ടുകൊടുക്കുകയാണ്. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇനി അതിനെ നട്ട കൈ നനക്കണം എന്നാണല്ലോ പറയാറ്, അതുകൊണ്ട് ഞാൻ നട്ടിട്ട് നനച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ കറിവേപ്പിലയും മുളകൊക്കെ പറിച്ചിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനിന്ന് കേവേജ് വറവും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നെയ്ച്ചോറിന് കേവേജ് വറവ് ഭയങ്കര ടേസ്റ്റാണ്, പക്ഷേ കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. ഒരു പച്ചക്കറി ഇഷ്ടമില്ല അവർക്ക്. പിന്നെ എന്തെങ്കിലും സാൻഡ്വിച്ച് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലാണ് കുറച്ചെങ്കിലും പച്ചക്കറി കഴിക്കാറ്. എന്തെങ്കിലും ഇങ്ങനെ വറവൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കാറില്ല. ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. ഒരു കഷ്ണം ഉള്ളിയും കൂടി ചേർത്താൽ, ഞാനിവിടെ ഒരു ചെറിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്നൊരു സംഭവമാണല്ലോ ഈ കേവേജ്. അപ്പോൾ അതുകൂടി ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി ഞാനിവിടെ നെയ്ച്ചോറ് കുക്കറിലാണ് വെക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. കുറച്ചൊരു 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കുകയാണ്. നെയ്ച്ചോറ് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറാണ്. ഈ മുളക് കറിക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് കുക്കറിൽ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ചൂടോടുകൂടി തന്നെ കഴിക്കുകയും വേണം. ഇനി ഞങ്ങൾ ഉച്ചക്കത്തെ ചോറും കൂടി കഴിക്കാൻ പോവുകയാണ്. ചൂടൊരിത്തിരി പോലും കുറഞ്ഞാൽ പിന്നെ അത് കഴിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുട്ടികൾക്കായാലും ആർക്കായാലും സെർവ് ചെയ്യുമ്പോൾ അത് ചൂടോടുകൂടി തന്നെ കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നല്ല മുളക് കറിയും നെയ്ച്ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. ഈ ഒരു മുളക് കറി നമുക്ക് മറ്റേ ചോറിൻ്റെ കൂടെ വെച്ചാലും മറ്റേ ചോറിന് കഴിക്കാനും ഒരു പ്രത്യേക തരം ടേസ്റ്റാണിത്. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ഒരു ദിവസം ചെയ്യാട്ടോ. ഇപ്പം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ കുറേ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാനിതിൻ്റെ റെസിപ്പിയൊന്നും എടുക്കാത്തത്. എപ്പോഴെങ്കിലും റെയറായിട്ടാണ് ഇങ്ങനെ മുളക് കറി ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച കറി തന്നെയാണ് വെക്കുക. തേങ്ങപ്പാൽ ചേർത്തിട്ടാണ് ചിക്കനായാലും മീനായാലും എന്തായാലും അങ്ങനെ തന്നെയാണ് വെക്കൽ. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായി കുട്ടികളൊരു കേക്ക് വേണമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒരു ചെറിയൊരു കേക്കും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 2 മുട്ട വെച്ചിട്ടാണ് ഞാനിവിടെ കേക്ക് തയ്യാറാക്കുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ചെയ്യരുത് കേട്ടോ. മൈദ ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇനി ഒരു 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാകുമ്പോൾ 1/2 കപ്പോളം മൈദ മതിയാവും. ഒരു 1/2 കപ്പോളം
കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലോ അല്ലെങ്കിൽ കേക്ക് ടിന്നിലോ ഓവനിലോ എങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് 20 മിനിറ്റ് തന്നെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1-2 ടേബിൾ സ്പൂൺ ന്യൂട്രലയും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ മാഷാല്ല എനിക്കൊരു പാർസൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ടൈമിൽ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവലാണ്, പക്ഷേ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം നല്ലോണം ഉണ്ട് മക്കൾക്കായാലും. അപ്പോൾ ആ പാർസലൊക്കെ ഒന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ മേലെയുള്ള കവറൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് അവർ അകത്ത് വെച്ച് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് നല്ല പാത്രങ്ങളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ രാത്രിയത്തേക്കുള്ള ചിക്കനൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചോ, ഒരു സിമ്പിളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് ഇന്ന് രാത്രി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഇതൊക്കെ പൊട്ടിച്ച് ഒന്ന് എടുത്ത് വെച്ചൊക്കെ ആകുമ്പോൾ കുറേ ടൈമായി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു മയണീസ് തയ്യാറാക്കിയാണ്. 2 മുട്ട ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ മയണീസ് തയ്യാറാക്കുന്നത്. കുറച്ച് ലൂസ് പരുവത്തിലാണ് ഈ മയണീസ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.